ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിപ്പോ ഓണമൊക്കെ കഴിഞ്ഞ് വീട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് അജയ് ചേട്ടനും ലിബിനും കൂടെ എനിക്ക് കിവിയിൽ നിന്ന് വീഡിയോ അയച്ചിരുന്നത്. അത് കണ്ടപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തോന്നി, ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ വെച്ച് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലിബിൻ പാലേ എന്നുള്ളതാണ്, അജയ് ചേട്ടന്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ്. അപ്പൊ അവര് കീവിലാണ് നിൽക്കുന്നത്. കീവ് ഉക്രൈന്റെ ക്യാപിറ്റലാണ്. ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി ഒക്കെ പഠിച്ചത് ഉക്രൈനിലാണ്. അപ്പോൾ ഞാൻ ഇത് നേരത്തെ പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നോക്കാനും അതെന്താണെന്ന് നോക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴാണ് ആ സ്ഥലം ക്ലോസപ്പ് ആയിട്ട് അടുത്ത് വെച്ച് കാണുന്നത്. അപ്പോൾ അതിൽ പൂച്ച, പട്ടി, അങ്ങനെ പലതരം ആനിമൽസ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയാലും ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് മീനുണ്ട് വീട്ടിൽ. അക്വേറിയത്തിൽ ചെറിയ ഒരു കണ്ണാടി ടാങ്കിൽ മീൻ ഉണ്ടായിരുന്നു. പിന്നെ സിമെന്റ് ടാങ്ക് കെട്ടി പല ടൈപ്പ് ഫിഷസ് ഒക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 9-ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഒരു റോഡ് വെയിലർ എടുത്തു. അവൻ്റെ പേര് സ്കോട്ടി എന്നായിരുന്നു. സ്കോട്ടി 14 വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവൻ മിസ്സായി പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അവനൊരു 13.5 വയസ്സൊക്കെ ആയപ്പോഴാണ് നമ്മൾ സീസറിനെ എടുക്കുന്നത്. പിന്നെ അവൻ്റെ മരണത്തിന് ശേഷം ഞാൻ 2 വീട്ടിലൊന്നും വന്നില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ആ വിഷമമൊക്കെ ഒന്ന് കുറഞ്ഞത് സീസർ അടുത്ത് ഓടി വന്നപ്പോഴാണ്. അപ്പോൾ ഈ ആനിമൽസിനേക്ക് ഇതേപോലെ റെസ്പെക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കാണണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. സോ ഗൈസ്, ഇതാണ് അജയ് ചേട്ടനും ലിബിനും കൂടെ എനിക്ക് അയച്ചിരുന്ന വീഡിയോ. ഇതൊരു പാർക്കാണ്, റിവർ സൈഡിലുള്ള. ഈ പാർക്കിലാണ് പെറ്റ് സെമിത്തേരി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പല കളറുകളൊക്കെ കാണാൻ പറ്റും ആനിമൽസിൻ്റെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോലെ ഇതൊരു ഡോഗിൻ്റെ കളറാണ്. അവൻ്റെ പേര് മൈക്ക് കിങ് എന്നാണ്. അതുപോലെ തന്നെ ഇത് വേറൊരു പെറ്റാണ്, ഇവൻ്റെ പേര് യൂറ. ഇതൊരു ക്യാറ്റിൻ്റെ കല്ലറയാണ്, അവൻ്റെ പേര് മാക്സ് ഫിൽ. അപ്പോൾ ഇങ്ങനെയാണ് അവർ അടക്കിയിരിക്കുന്നത് ഓരോ പെറ്റ്സിനെ. ഇതൊരു മീനിൻ്റെ കല്ലറയാണ്. ഈ നെയിമൊക്കെ ഉക്രൈനിയൻ ലാംഗ്വേജിലാണ്. ഇവിടെ നമുക്ക് ആ പെറ്റിൻ്റെ ടോയ് കാണാം, ഫേവറേറ്റ് ടോയ് ആയിരിക്കും അത്. അതിൻ്റെ മെമ്മറിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ചില കല്ലറയുടെ മുന്നിലൊക്കെ ഈ പെറ്റ്സിൻ്റെ പാത്രവും എല്ലാം വെച്ചിട്ടുണ്ട്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന പാത്രവും കുറച്ച് അവരുടെ ഫേവറേറ്റ് സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കോട്ടീനെ ഓർമ്മ വന്നു. അപ്പോൾ നമ്മുടെ ജീവിതകാലം മൊത്തം അതൊരു പപ്പി ആയിരിക്കുന്ന സമയം തൊട്ട് അവർ വലുതായി നമ്മൾക്ക് വീടിനൊക്കെ കാവല് തന്നതിന് ശേഷം നമ്മളൊരു കമ്പാനിയനായിട്ട് ഇത്രയും അകേഷം മരിച്ചു പോകുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു ഫീലായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ആൾക്കാരിങ്ങനെ ഈ പെറ്റ്സൊക്കെ വയസ്സാകുമ്പോൾ അവരെ കൊണ്ടുവന്ന് പുറത്ത് ഉപേക്ഷിക്കുന്നത്. ഒരു ജീവിതകാലം മൊത്തം ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ ജീവിക്കുന്ന പെറ്റ്സിന് മൃഗങ്ങൾക്ക് പുറത്ത് പോയി അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അവിടെ പോയി ജീവിക്കാനും. അങ്ങനെ ഒരുപാട് ഡോഗ്സും എല്ലാം റോഡിൽ ആക്സിഡൻ്റ് ആയി കിടക്കുന്നതും അസുഖം വന്ന് ചാവുന്നതും എല്ലാം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് ആൾക്കാരെ പോലെ മനുഷ്യരെ പോലെ വാല്യൂ ചെയ്ത് ഒരു അതിൻ്റെ ഒരു ആയുസ്സുകാലം മൊത്തം അതിനെ നന്നായിട്ട് നോക്കി വയസ്സാകുമ്പോൾ ഉപേക്ഷിക്കാതെ അതിനെയും വീട്ടിലെ ഒരു കുടുംബാംഗമായിട്ട് നോക്കി
അവരുടെ മരണശേഷം അവരുടെ ടോയ്സും അവർക്ക് ഇഷ്ടമുള്ള സാധനവും എല്ലാം അവിടെ കൊണ്ടുവച്ച് ഇപ്പോഴും വൃത്തിയായിട്ട് ഒരു മെമ്മറി ആയിട്ട് നോക്കുന്നത് ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഒരു നമ്മുടെ സഹജീവി ഭൂമി മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല, എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഉള്ളതാണ്. അപ്പൊ അതിന് ഇതേപോലെ ഒരു റെസ്പെക്ട് അവരുടെ മരണത്തിന് ശേഷം കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. കുറച്ച് പെറ്റ്സ് ഒക്കെ വളർത്തിയിട്ടുള്ളവർക്ക് അതിൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ മനസ്സിലാവും. ചില വളർത്താത്ത ആൾക്കാർക്കൊക്കെ ഇതെന്താണ് ഒരു മൃഗമല്ലേ, പട്ടിയാണ്, അതിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, പൂച്ചയാണ്, അതിന് ഇത്രയും കെയർ ഒക്കെ കൊടുക്കുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് വളർത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ അടുത്തുള്ള സ്നേഹവും നമ്മളെ അടുത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ, ഇപ്പൊ വീട്ടിൽ തന്നെ വരുമ്പോഴും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മുടെ പെറ്റ് നമ്മളെടുത്ത് ഓടി വരുന്നത്, അതിന്റെ സ്നേഹവും ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തുള്ള ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അത് നമ്മളെ ഒരു ഫാമിലി മെമ്പറായിട്ട് കണ്ട ആ കുഞ്ഞിലെ തൊട്ടേ അത് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ട് നമ്മൾ നോക്കുന്നോണ്ടാണ് പെറ്റ്സ് എനിക്ക് എപ്പോഴും സ്പെഷ്യലായിട്ട് തോന്നുന്നത്. യൂട്യൂബിൽ ഇനി ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. കുറച്ച് കോപ്പിറൈറ്റ് ക്ലെയിം കാരണം കുറച്ച് വീഡിയോസ് നേരത്തെ ഇട്ടെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ആ മിസ്റ്റേക്സ് ഒക്കെ മാറ്റി നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ കണ്ടതിലും നന്ദിയുണ്ട്. ഇത്രയും നാൾ സബ്സ്ക്രൈബ് ചെയ്തതിനും വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്തും അതിന് വാല്യുബിൾ കമന്റ്സും ക്രിറ്റിസിസും ഒക്കെ തന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട്. അപ്പൊ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് ആശംസിക്കുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സോ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.